സൗദി ടൈംസ് വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 1 വെള്ളി. സൗദിയിലെ ഏറ്റവും പുതിയ വാർത്തകൾക്ക് സൗദി ടൈംസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സൗദി അറേബ്യയിൽ റമദാൻ വ്രതം 2 April ആരംഭിക്കും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മാസപ്പിറവി ദൃശ്യമായതിനെ തുടർന്നാണ് വ്രതാരംഭം. തുമൈർ, തായിഫ്, ഹൊതസുദേർ എന്നിവിടങ്ങളിലാണ് മാസപ്പിറവി ദൃശ്യമായതെന്ന് നിരീക്ഷക സമിതി അറിയിച്ചു. മാസപ്പിറവി ദൃശ്യമായത് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ നാളെ റമദാൻ 1 ആയിരിക്കും. സുപ്രീംകോടതി ഔദ്യോഗികമായി ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തു. UAE-യിൽ നിന്ന് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് ഏർപ്പെടുത്തിയ PCR പരിശോധന കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. പ്രവാസികൾക്ക് ഏറെ ആശ്വാസം പകരുന്ന നടപടിയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഉത്തരവ്. കോവിഡ് വാക്സിൻ സ്വീകരിച്ചവർക്കാണ് കോവിഡ് PCR പരിശോധനയില്ലാതെ UAE-യിൽ നിന്ന് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യാൻ അനുമതി. PCR ടെസ്റ്റ് എടുക്കാതെ ഇന്ത്യ സന്ദർശിക്കാൻ കഴിയുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ UAE-യെ ഉൾപ്പെടുത്തണമെന്ന് പ്രവാസികൾ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. നിലവിൽ ഗൾഫ് രാജ്യങ്ങളിൽ കുവൈത്തിൽ നിന്ന് ഇന്ത്യയിലെത്തുന്നവർക്ക് മാത്രമാണ് PCR പരിശോധന ആവശ്യമുള്ളത്. ഓരോ രാജ്യത്തെയും കോവിഡ് വ്യാപനം പരിശോധിച്ചാണ് ഇന്ത്യ നിയന്ത്രണങ്ങൾ പിൻവലിക്കുന്നത്. നിലവിൽ 99 രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലെത്തുന്നവർക്ക് PCR പരിശോധന ആവശ്യമില്ല. എന്നാൽ വാക്സിൻ സർട്ടിഫിക്കറ്റ് എയർ സുവിധ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണം. വാക്സിൻ എടുക്കാത്തവർ PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണമെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. സൗദി വിനോദ മേഖലയിൽ കൂടുതൽ സ്വദേശിവൽക്കരണം 23 September മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് മാനവശേഷി സാമൂഹിക വികസനകാര്യ മന്ത്രാലയം. വിനോദ കേന്ദ്രങ്ങൾ, ഷോപ്പിംഗ് മാളുകളിലെ എന്റർടൈൻമെന്റ് സോണുകൾ എന്നിവിടങ്ങളിൽ സ്വദേശിവൽക്കരണം ബാധകമാണ്. സൗദി വിനോദ മേഖലയിൽ കൂടുതൽ സ്വദേശിവൽക്കരണം 23 September മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് മാനവശേഷി സാമൂഹിക വികസനകാര്യ മന്ത്രാലയം. വിനോദ കേന്ദ്രങ്ങൾ, ഷോപ്പിംഗ് മാളുകളിലെ എന്റർടൈൻമെന്റ് സോണുകൾ എന്നിവിടങ്ങളിൽ സ്വദേശിവൽക്കരണം ബാധകമാണ്. 8 തസ്തികകളാണ് സ്വദേശിവൽക്കരിക്കുന്നത്. മാനേജർ, സൂപ്പർവൈസർ, ക്യാഷ് കൌണ്ടർ സൂപ്പർവൈസർ, കസ്റ്റമർ സർവീസ്, സെയിൽസ് തുടങ്ങിയവ സ്വദേശിവൽക്കരിച്ചവയിൽ ഉൾപ്പെടും. അതേസമയം പരിശീലനം ആവശ്യമുള്ള ഗെയിം ഓപ്പറേറ്റർ തസ്തികകളിൽ വിദേശികളെ അനുവദിക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. ദുബായ് എക്സ്പോയിലെ ഏറ്റവും മികച്ച പവലിയനുള്ള ഗോൾഡ് മെഡൽ സൗദി അറേബ്യ നേടി. ഏറ്റവും കൂടുതൽ സന്ദർശകരെത്തിയ വിസ്തൃതിയുള്ള പവലിയനുകളുടെ വിഭാഗത്തിലാണ് സൗദി 1st സ്ഥാനം നേടിയത്. സ്വിറ്റ്സർലൻഡിന്റെ 2nd സ്ഥാനവും ചൈന 3rd സ്ഥാനവും നേടി. മികച്ച എക്സിബിഷൻ ആർക്കിടെക്ട് പുരസ്കാരം ജപ്പാനും 2nd സ്ഥാനം പാകിസ്ഥാനും നേടി. സൗദിയിൽ കോവിഡ് ബാധിതരുടെ എണ്ണം 100 താഴെ. 24 മണിക്കൂറിനിടെ 96 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 16,137 കോവിഡ് പരിശോധന നടത്തിയതിൽ നിന്നാണ് ഇത്രയും പേർക്ക് കോവിഡ് കണ്ടെത്തിയത്. ചികിത്സയിലായിരുന്ന ഒരാൾ മരിച്ചതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. സൗദി പാസ്പോർട്ട് ഡയറക്ടറേറ്റിന് കീഴിൽ 228 വനിതാ കേഡറ്റുകൾ പരിശീലനം പൂർത്തിയാക്കി. പാസ്പോർട്ട് ഡയറക്ടറേറ്റ് മേധാവി ലഫ്റ്റനന്റ് ജനറൽ സുലൈമാൻ ബിൻ അബ്ദുൽ അസീസ് അൽ യഹിയയുടെ സാന്നിധ്യത്തിൽ വനിതാ കേഡറ്റുകളെ ആദരിച്ചു. വിഷൻ 2030 ഭാഗമായി നിരവധി മേഖലകളിൽ വനിതകൾ അവസരം നൽകി. അതിന്റെ തുടർച്ചയായാണ് പാസ്പോർട്ട് ഡയറക്ടറേറ്റ് വനിതാ കേഡറ്റുകളെ തെരഞ്ഞെടുത്ത് പരിശീലനം നൽകിയതെന്ന് അദ്ദേഹം പറഞ്ഞു. സൗദി വടക്കൻ അതിർത്തി പ്രവിശ്യയിലെ അൽ ഖുറയാത്ത് റെയിൽവേ സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തു. തലസ്ഥാന നഗരിയെ ബന്ധിപ്പിക്കുന്ന റെയിൽവേ ശൃംഖലയിൽ പാസഞ്ചർ ട്രെയിൻ സർവീസ് ആരംഭിക്കുന്നതിന്റെ ഭാഗമായാണ് റെയിൽവേ സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തത്. ഗതാഗത മന്ത്രി എഞ്ചിനീയർ സാലിഹ് അൽ ജാസർ മുഖ്യാതിഥിയായിരുന്നു. ഗുഡ്സ് ട്രെയിൻ മാത്രം സർവീസ് നടത്തിയിരുന്ന 1200 km ദൈർഘ്യമുള്ള റിയാദ് ഖുറയാത്ത് റെയിൽവേ ശൃംഖലയിൽ പാസഞ്ചർ ട്രെയിൻ സർവീസ് ആരംഭിച്ചു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി സൗദി ടൈംസ് വാർത്താനേരം നാളെ വീണ്ടും നിങ്ങളിലെത്തുന്നു. നമസ്കാരം.